നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ നിരവധി വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. നമുക്കറിയാം, അയാക്സ്, യുവൻ്റസ്, ഇന്റർ മിലാൻ, എഫ് സി ബാഴ്സലോണ, എ സി മിലാൻ, പി എസ് ജി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയ സൂപ്പർ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈയിടെയായിരുന്നു അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. എ സി മിലാനിൽ വെച്ചുകൊണ്ടായിരുന്നു സ്ലാറ്റൻ തൻ്റെ പ്രൊഫഷണൽ കരിയറിന് അന്ത്യം കുറിച്ചിരുന്നത്. കരിയറിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആഴ്സണലിലേക്ക് എത്തുമെന്നുള്ള റൂമറുകൾ വളരെ വ്യാപകമായി കൊണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് നടക്കാതെ പോവുകയായിരുന്നു. അതിൻ്റെ കാരണം ഇപ്പോൾ സ്ലാറ്റൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, ഇതിഹാസ പരിശീലകനായ ആഴ്സൻ വെങ്ങർ തന്നോട് ട്രയൽസ് നടത്താൻ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ താൻ അത് നിരസിച്ചു എന്നുമാണ് സ്ലാറ്റൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ എന്നിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിലൊന്ന് ആഴ്സണലായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ പരിശീലകനായ ആഴ്സൺ വെങ്ങറുടെ ഓഫീസിലെത്തി. ഹെൻറി ഉൾപ്പെടെയുള്ള നിരവധി ഇതിഹാസങ്ങളെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. വെങ്ങർ വെറുതെ ഒരു താരത്തെ വാങ്ങുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നോട് രണ്ടാഴ്ച ട്രയൽസ് നടത്താൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഒന്നുകിൽ എന്നെ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ വേണ്ടെന്ന് പറയുക. അല്ലാതെ ട്രയൽസ് നടത്താനൊന്നും എന്നെ കിട്ടില്ല എന്ന് ഞാൻ ആഴ്സൺ വെങ്ങറോട് പറഞ്ഞു. അതോടുകൂടി അതിനൊരു തീരുമാനമായി. ഇതാണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് ഇപ്പോൾ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഐതിഹാസിക തുല്യമായ ഒരു കരിയർ തന്നെ സ്ലാറ്റിന് അവകാശപ്പെടാനുണ്ട്. പ്രൊഫഷണൽ കരിയറിൽ 570 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 12 ലീഗ് കിരീടങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടും ഇതുവരെ ഒരൊറ്റ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം പോലും നേടാൻ സ്ലാറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേമൊന്നും കാണാം.